എല്ലാവർക്കും നമസ്കാരം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് സി എം ഐ സഭയുടെ മൈസൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള സെൻറ്റ് ബോൾസ് പ്രവിശ്യയുടെ ആഭിമുഖ്യത്തിൽ സ്പേസ് ചാനൽ എന്ന അതിമനോഹരമായ പുതിയ പ്രോഗ്രാം ആരംഭിച്ചതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാനൽ സംസാരിക്കുക ഫലപ്രാവശ്യനോട് ചോദിച്ചെങ്കിൽ എനിക്ക് സാധിച്ചില്ല വചന ശുശ്രൂഷയിലുള്ള പുതിയ കാൽവെയ്പ്പ് വളരെ ശ്ലാഘനീയമായ കാൽവെയ്പ്പ് ഇതിനായി ബുദ്ധിമുട്ടിയ ഞങ്ങളുടെ എല്ലാ സ്വഭാങ്ങളെയും പ്രത്യേകിച്ച് ബിജു അച്ഛനെയും ഷിജോ ഷമാശനെയും ഞാൻ ഹാർദവുമായി അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ധർമാരൻ കോളേജിൻ്റെ പേരിൽ സി എം എ സഭയുടെ പേരിൽ ഇടം കൊടുക്കുകയാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായി ഞാൻ കാണുക തമ്പുരാന ഇടം കൊടുക്കുക സഹോദരങ്ങൾക്ക് ഇടം കൊടുക്കുക പ്രകൃതിക്ക് ഇടം കൊടുക്കുക നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇടമുണ്ടാവുക അങ്ങനെ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ വിശാലമാവുക ആരെയും എന്തിനേയും ഉൾക്കൊള്ളുവാൻ പോരുന്ന വിശാലമായ തുറന്ന ഹൃദയവും തുറന്ന മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഇടം ലഭിക്കുകയുള്ളൂ കർത്താവിൻ്റെ ജന്മസമയത്ത് ഇടം കിട്ടിയില്ല അമ്മമായിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇടം കിട്ടിയില്ല താൽഫലമായിട്ട് ഉൽക്കൂട്ടിൽ ജനിക്കേണ്ടി വന്നു നമ്മുടെ ഹൃദയമൊക്കെ വലുതാണെങ്കിൽ മാത്രമേ സ്പേസ് ഇടം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വചനം വാങ്ങുന്ന അതിമനോഹരമായ അവതരണത്തിന് വിശുദ്ധജ്ഞത്തിലെ വചനങ്ങൾക്ക് ഇടം കൊടുക്കുവാനാണ് സ്പേസ് ചാനലിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ വിശേഷമായ അതിമനോഹരമായ ഒരു കാൽവെപ്പ് പ്രത്യേകിച്ചും സമ്പർക്കമാധ്യമങ്ങളുടെ ധാരാളമായ കുതിപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്തായ ഒരു കാലവയ്പായി ഞാൻ കാണുകയാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സന്തോഷിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക ഈ സ്പേസ് ചാനലിൻ്റെ പുതിയ ഒരു യജ്ഞം പരിപാടിയാണ് തീർത്ഥാടനം തീർത്ഥാടനത്തിലൂടെ ഞങ്ങളുടെ ധർമാരം കോളേജിലെ തിയോളജി ദൈവശാസ്ത്ര മൂന്നാം വർഷ വിദ്യാർത്ഥികൾ വൈദിക വിദ്യാർത്ഥികൾ ഇരുപത്താറ് വിശ്വസ്മാരെ പറ്റി സംസാരിക്കുകയാണ് അവിടെ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കുമായി വീണ്ടും അതൊരു വലിയ വിശേഷമായ കാൽവെപ്പാണ് ആരാണ് വിശുദ്ധർ വിശുദ്ധമായി ജീവിച്ചവരാണ് വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ സ്നേഹത്തിൽ അടിയുറച്ച് ജീവിച്ചവരാണ് വിശുദ്ധർ വിശ്വസ് നമുക്കെല്ലായ്പ്പോഴും വിളക്കുകളാണ് വഴികാട്ടികളാണ് നമ്മൾ കണ്ടാണ് പലതും പഠിക്കുക നമുക്കെപ്പോഴും ഉത്തേജനം നൽകുന്നവരാണ് സഹായിക്കുന്നവരാണ് വിശുദ്ധർ ഞാൻ പറയും വിശുദ്ധർ രണ്ട് തരമുണ്ട് ഒന്ന് പ്രഖ്യാപിത വിശുദ്ധ സഭയിൽ രണ്ട് അപ്രഖ്യാപിത വിശുദ്ധർ നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ധാരാളം വിശുദ്ധരുണ്ട് അവരാരും വിളിക്കപ്പെട്ട വിശുദ്ധരല്ല പ്രത്യേകത ജീവിക്കുന്ന വിശുദ്ധരാണ് അവരെയും കാണാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പം വിശുദ്ധരെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ധാരാളം ഉന്മേഷം കിട്ടും ഉൾക്കാഴ്ചകൾ കിട്ടും അവരെ അതിലേറെ ഉത്തേജനം ലഭിക്കും സഭ തിരുസഭ അടിസ്ഥാനപരമായി തീർത്ഥക സഭയാണ് തീർത്ഥാടക സഭയാണ് നിങ്ങൾ ഞാനും ഒക്കെ തീർത്ഥകരാണ് എല്ലാവരും തീർത്ഥയാത്ര ചെയ്യുന്നവരാണ് ആരാണ് തീർത്ഥകര് തീർത്ഥത്തിലേക്ക് ഹോളി പ്ലേസ് വിശുദ്ധ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് വിശുദ്ധർ സാധാരണഗതിയിൽ പാരമ്പര്യമായി തീർത്ഥാടകർക്കുണ്ടാകേണ്ടതാണ് ഒരു വടി ഊന്നു വടി സഹായിക്കാൻ സപ്പോർട്ട് രണ്ട് അതിനെപ്പറ്റി ആ വസ്ത്രമുണ്ടാകണം അവർക്ക് ഡ്രസ്സ് മൂന്നാമത് അതിനെ പറ്റി സഞ്ചി ഉണ്ടാവണം ചാരിറ്റി എന്താണ് വടി ഞാൻ പറയും വിശുദ്ധരുടെ വടി വിശ്വാസമാണ് എന്താണ് അവരുടെ വസ്ത്രം ഹോപ്പ് പ്രതീക്ഷയാണ് അവരുടെ ഹോപ്പ് എന്താണ് അവർ വഹിക്കുന്ന കൊണ്ടുപോകുന്ന സഞ്ചി അവരുടെ സ്നേഹം ഈ മൂന്ന് വടിയും സഞ്ചിയും വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് തീർത്ഥകര് പോവുക ഒരു തീർത്ഥ സ്ഥലത്തേക്കാണ് നാം നമ്മുടെ തീർത്ഥയാത്രയിൽ നമുക്ക് ലക്ഷ്യം വ്യക്തമായിരിക്കണം എവിടേക്കാണ് തീർത്ഥകർ പോകുന്നത് ആ തീർത്ഥകർക്കുണ്ടാകേണ്ട ലക്ഷ്യബോധം തമ്പുരാനിൽ വിലയും ചെല്ലുക അവിടെ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ കൂടെ നാം മാത്രമല്ല നമ്മളോട് നട സഹവസിക്കുന്ന തീർത്ഥകരെല്ലാവരും നമ്മൾ ഒരുമിച്ച് പോകണം അങ്ങനെയുള്ള സഹതീർത്ഥകരായി പോകുന്നതാണ് സഭ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പുതിയ സംരംഭത്തിന് തീർത്ഥാടനമെന്ന ഞങ്ങളുടെ തിയോളജി വൈദിക വിദ്യാർത്ഥികളുടെ പുതിയ കാൽവെപ്പിന് വളരെയേറെ സന്തോഷം എനിക്കുണ്ട് ആ പുതിയ സംരംഭത്തിനാവശ്യമായ എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഞാൻ ആശംസിക്കുകയാണ് ഈ വിശുദ്ധരെ വൈദിക വിദ്യാർത്ഥികളുടെ വിജയനങ്ങൾ ധാരാളം ആളുകൾക്ക് നല്ല ഉത്തേജനവും പ്രകാശവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും açımızı ki